ഞാനിപ്പോൾ നിൽക്കുന്നത് കോതമംഗലം മാർ ബസേരിയസ് ആശുപത്രിയിലാണ്. ഇവിടെ ഇന്നലെ മരണമടഞ്ഞ രാഹിലിൻ്റെയും മാനസയുടെയും ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുകയാണ്. അല്പസമയത്തിനകം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായി പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും. ഈ ഇവിടേക്ക് മരണമടഞ്ഞ മാനസയുടെയും രാഹിലിൻ്റെയും ബന്ധുക്കൾ എത്തിയിട്ടുണ്ട്. ഇതിൽ രാഹിലിൻ്റെ സഹോദരൻ രാഹുലിനെ നമുക്ക് കാണാനായി. അദ്ദേഹം പറയുന്നത് ഈ മാനസയും രാഹിലുമായിട്ടുള്ള ബന്ധം ഒരു വർഷത്തോളമായി തുടരുന്നതാണ്. ഇത് സംബന്ധിച്ച് തനിക്കും അറിയാമായിരുന്നു. മാനസയുമായി മെസ്സേജ് അയച്ചും മറ്റും കൂടുതൽ സൗഹൃദം പുതുക്കിയിരുന്നു. ഇത്തരത്തിലൊരു ഒരു കാര്യമാണ് രാഹുൽ പോലീസിനോടും മാധ്യമപ്രവർത്തകരോടും പങ്കുവയ്ക്കുന്നത്. ഈ അടുത്ത കാലത്ത് ഇവർ തമ്മിൽ പിണങ്ങി, അതെന്തിനാണെന്ന് അറിയില്ല. ഇതേ തുടർന്നാണ് പോലീസിൽ മാനസ പറഞ്ഞ പ്രകാരം വീട്ടുകാർ പരാതി കൊടുത്തത്. ഇവർ പിണങ്ങുന്നതിനുള്ള കാരണം എന്തെന്ന് ഇപ്പോഴും വ്യക്തമല്ല. അത്തരത്തിലൊരു ഒരു വിവരമാണ് രാഹിലിൻ്റെ സഹോദരൻ രാഹുൽ മാധ്യമങ്ങളും പോലീസുമായി പങ്കുവയ്ക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികളാണ് പുരോഗമിക്കുന്നത്. അല്പസമയത്തിനകം ഇൻക്വസ്റ്റ് നടപടികൾ അവസാനിക്കും. ഇതേ തുടർന്ന് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായിട്ട് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും. ഇതോടൊപ്പം തന്നെ ഇന്ദിരാഗാന്ധി കോളേജിൻ്റെ ചെയർമാൻ ഇന്ദിരാഗാന്ധി കോളേജിൻ്റെ ചെയർമാൻ കെ എം പരീദ് ഇവിടെ എത്തിയിരുന്നു. വിവരം അറിഞ്ഞ് ഇവിടെ എത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രതികരണവും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. മാനസ ഏറ്റവും നല്ല വിദ്യാർത്ഥിയായിരുന്നു, നല്ല രീതിയിൽ പഠിച്ചിരുന്നു. കേരളത്തിന് നല്ലൊരു ഡോക്ടറെയാണ് നഷ്ടമായിരിക്കുന്നത് എന്നാണ് കെ എം പരീദ് പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഈ ഒരു സംഭവം ഞെട്ടലുളവാക്കിയെന്നാണ് പറയപ്പെടുന്നത് അദ്ദേഹം പ്രതികരിച്ചത്. മാനസ ഒരു ശാന്തമായ കുട്ടിയാണ്. വളരെ ഭംഗിയായിട്ട് ക്ലാസ്സിലെ കാര്യങ്ങളും പഠിക്കുന്ന ഭാഗങ്ങളും എല്ലാം കൃത്യമായിട്ട് പോകുന്നതാണ്. ബാക്ക് പേപ്പറൊന്നും ഇല്ലാതെ പാസ്സായി വന്ന കുട്ടിയാണ്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഈ ഒരു ആഴ്ച ഒരു 10 ദിവസവും കൂടെ കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഇൻറ്റേൺഷിപ്പിൻ്റെ കാലാവധിയും പൂർത്തിയാക്കി അതിന് ഏതെങ്കിലും ഒരു ജോലിയിലേക്ക് കയറാവുന്ന ഒരു സാഹചര്യമുള്ള കൊച്ചാണ്. അതിന് ഇങ്ങനെയുള്ള ഒരു സംഭവം ഒരിക്കലും അതിന് സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു. പക്ഷേ വിധി ആർക്കും തടുത്തു നിർത്താൻ കഴിയില്ല. അങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് സംഭവിച്ചത്. ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ താമസിക്കുന്ന സ്ഥലത്ത് ആവശ്യത്തിന് സെക്യൂരിറ്റി ഇല്ലാത്തത് ഒരു വലിയ പ്രശ്നമാണ്. നമ്മളെന്താണെന്ന് വെച്ചാൽ ഇയാൾ ഓടിച്ചെന്ന് ഇതിൻ്റെ അകത്ത് രണ്ടാം നിലയിൽ കയറി അല്ലല്ല കോളേജിൽ ആവശ്യമായ സൗകര്യമുണ്ട്. ഇൻറ്റേൺഷിപ്പ് ആകുമ്പോൾ ഈ കുട്ടികൾക്ക് കുറച്ചും കൂടെ ഒരു ഫ്രീ ആകണം. അതായത് നമ്മൾ കോളേജിലുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോളേജിൽ പോകുന്നതിന് 6 മണിക്ക് മുമ്പ് തിരിച്ചു വരണം, അത് പോണേൻ്റെ ഉദ്ദേശം എഴുതി കൊടുക്കണം, ഇതെല്ലാം ചെയ്യണം. അപ്പോൾ തിരിച്ചു വരുവാണെങ്കിലും അതുപോലെ തന്നെ വരുന്നത് എപ്പോഴാണെന്ന് കൃത്യമായിട്ടറിയാം. നമ്മളതിന് CCTV ക്യാമറയുണ്ട്. അതുകൂടാതെ കയറി വരുന്നിടത്ത് തന്നെ രണ്ട് സെക്യൂരിറ്റിമാർ നിൽക്കുന്നുണ്ട്. അവർക്ക് അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് അവരോട് വിവരം ധരിപ്പിച്ച് പോകണം. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വന്നാലും അകത്തേക്ക് വന്നാലും വാർഡനെ കാണണം. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെയുള്ള പല ഇതുള്ളത് കൊണ്ട് എങ്ങനെയെങ്കിലും 4.5 വർഷം അവർ കഴിഞ്ഞാൽ കുറച്ചൊരു ഫ്രീ ആയിട്ട് പുറത്തേക്ക്. അതിപ്പോൾ രക്ഷകർത്താക്കളും അതിന് ഒരു ചെറിയ അളവോളം അവരും അതിൻ്റെ അകത്ത് സമ്മതിക്കും, എങ്ങനെയെങ്കിലും പോകട്ടെ എന്ന്. ഇങ്ങനെയൊന്നും വരുന്നതല്ലല്ലോ ആഗ്രഹിക്കുന്ന ഒരു പോരാ. ഇല്ല, അങ്ങനെ ഒരു സംഭവം ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. അങ്ങനെ ഒരു സംഭവം ഒന്നും അങ്ങനെ ഒരു പ്രമാദമായ ഒരു ബന്ധമുണ്ടെന്ന് എനിക്ക് ഇതുവരെയും വിശ്വാസം വന്നിട്ടില്ല. കാരണം ഈ കുട്ടിയുടെ രീതി അനുസരിച്ച് അങ്ങനെ ഉള്ള ഒരു കുട്ടിയല്ല ഇത്. പഠനത്തിൽ നന്നായിട്ട് ഇത് ചെയ്യുന്നുണ്ട്, എല്ലാം ഇതും കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണല്ലോ ഇപ്പോൾ പാസ്സായി. ഇപ്പോൾ ഈ 15 ബാച്ചാണ് 2015 ബാച്ചാണ് ഇപ്പോൾ ഇറങ്ങേണ്ട സമയമായിട്ടുള്ളൂ. ഇന്നലെ വൈകുന്നേരം ഒരു 5:30 മൊബൈലിലൂടെയാണ് ഇത് സംഭവം അറിയുന്നത്. പക്ഷേ ഇന്നേ ആളാണെന്നുള്ളത് പിന്നെ ഒരു 6:30 ശേഷമാണ് അറിയുന്നത്. നമ്മൾ ഇന്നലെ ഇന്ന് രാവിലെ ഒരു 5 മണിയോടുകൂടിയാണ് ഇവിടെ എത്തിയത്. അനിയനുണ്ട്, രണ്ട് പിന്നെ റിലേറ്റീവ്സും ഉണ്ട്, പിന്നെ ഡ്രൈവറും, പിന്നെ ഞാനും. നമ്മൾ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി റിപ്പോർട്ട് ചെയ്തു. അവിടുന്ന് പറഞ്ഞു നിങ്ങൾ വിശ്രമിക്കും, ഒരു റൂമെടുത്ത് വിശ്രമിക്കുന്ന പറഞ്ഞാൽ അവിടെ അങ്ങനെ വിശ്രമിച്ച് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വരുവാണ്. അതാണ് വളരെ മിതവാശിയാണ്, വളരെ ഒതുങ്ങിയ ഒരു പ്രകൃതമാണ്. എം ബി ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഇപ്പം അറിഞ്ഞു. എം ബി ഒക്കെ കംപ്ലീറ്റ് ചെയ്ത ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞു. ഇല്ല, ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. കാരണം നമ്മളൊക്കെ കാണുന്ന അവസരങ്ങളിൽ വളരെ ഒരു എന്താണ് ഒരു അധികം സംസാരിക്കാത്ത ഒരു ഒതുങ്ങിയ ഒരു ഉള്ള ഒരു വ്യക്തി ഇത്രത്തോളം എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇതിന് പുറകിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നില്ല.
ഇനി അതൊന്ന് അതിനെപ്പറ്റിയൊക്കെ ഇപ്പോഴാണ് നമ്മൾ അറിയുന്നത്. ഇങ്ങനെ ഒരു പിന്നെ വളവട്ടിന് ശേഷം എന്തൊക്കെയോ കേസുകൾ ഉണ്ടായിരുന്നതൊക്കെ ഇപ്പോൾ ഇപ്പോഴാണ് അറിയുന്നത്. അതിനെപ്പറ്റി മുമ്പ് അറിയുമായിരുന്നില്ല. അതുണ്ട്, ഒരു 10-15 വർഷത്തെ പരിചയമുണ്ട്. അനിയനും അമ്മയും അച്ഛനും, അച്ഛൻ അവിടെയുള്ള ഒരു കർഷകനാണ്, ചെമ്മീനിലൊക്കെ ഒരു മത്സ്യ കർഷകനാണ്. അമ്മ ഒരു നെയ്ത്ത് കമ്പനിയിൽ ജോലി, അനിയൻ അവിടെ ഒരു സ്വകാര്യ ബാങ്കിൽ, സ്വകാര്യ വളരെ സാധാരണ കുടുംബമാണ്. ഇപ്പോൾ ഒരു വളരെ സാധാരണ കുടുംബമാണ്. മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുമെന്നാണ് ഇപ്പോൾ പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിനുശേഷം അവിടെ പോസ്റ്റ്മോർട്ടം ഏകദേശം ഒരു 1.5-2 മണിക്കൂറോളം അവിടെയും താമസമുണ്ടാകും. ഇതിനുശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ പോലീസ് നമ്മളോട് വ്യക്തമാക്കുന്നത്. കോതമംഗലത്ത് നിന്നും പ്രകാശ് ചന്ദ്രശേഖർ.